പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ബറാത്ത് സ്പെഷ്യലായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം പായസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മുക്കാൽ കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ചവരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ ഓരോരുത്തർ എടുക്കുന്ന ചവരി വേറെ ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിൽ വേവിലും വ്യത്യാസം ഉണ്ടാവും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഈ ചവരി ഒറ്റ തിളയ്ക്ക് തന്നെ പാകത്തിന് വേവായി വന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ നന്നായിട്ടൊരു തിള വന്നപ്പോൾ തന്നെ ചവരിയൊക്കെ നല്ലപോലെ ട്രാൻസ്പെറൻറ്റായി വന്നിട്ടുണ്ട് ഇത്രയും അതിട്ടോ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട അപ്പോൾ നമ്മൾ എടുക്കുന്ന ചവരിയുടെ വേവ് നോക്കിയതിന് ശേഷം പാകത്തെ വേവായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഒരുപാട് കുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഇതിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കുക പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പഴാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുപ്പ് കൂടിപ്പോയാൽ പഴം എടുക്കരുത് എന്നാൽ അത്യാവശ്യം പഴുക്കവും വേണം ഇനി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്യാഷുവിനോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ക്യാഷ്നട്ട് നന്നായിട്ടൊന്ന് വറവായി വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് ഈ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പഴം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ കാച്ചി ആറിയതിന് ശേഷമുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാൻ പഴത്തിലേക്ക് പാലൊഴിച്ച് ഒരുപാട് തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത് അപ്പോൾ പാൽ പിരിഞ്ഞു പോവും നേന്ത്രപ്പഴത്തിന് ചെറിയൊരു പുളി രസം ഉണ്ടാവുമല്ലോ അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോവും പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് ചവ്വരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും മൂന്നാല് ഇലക്കായുടെ സീഡൊന്ന് പൊടിച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ബറാത്ത് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പാൽ വാഴയ്ക്ക എല്ലാവരും തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം